ലോകത്തെ പല രാജ്യങ്ങളും ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറിയപ്പോഴും ഇന്ത്യ വളരെ പതിയെ മാത്രമാണ് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒന്നായിരുന്നു ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇന്ത്യയെ മാറ്റുക എന്നതിന് നോട്ട് നിരോധനത്തിനോടൊപ്പം തന്നെ ഇന്ത്യ ഒരു ഡിജിറ്റലൈസ്ഡ് കൺട്രിയാക്കി മാറ്റുക ഡിജിറ്റൽ പേയ്മെന്റുകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഇതിലൂടെ കള്ളപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനും നിയന്ത്രിക്കുവാനും സാധിക്കുമെന്നും മോദി കണക്ക് മോദിയുടെ കണക്ക് കൂട്ടലുകൾ ഓരോന്നും ശരിയാവുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പറയുകയുണ്ടായി ഇന്ത്യയെ ഡിജിറ്റൽ പേയ്മെന്റിന്റെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മുൻനിര രാജ്യമാക്കി മാറ്റുമെന്നാ ആ പറഞ്ഞത് അതുപോലെ സംഭവിച്ചിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടക്കുന്ന രാജ്യം ഇന്ന് ഇന്ത്യയാണ് രണ്ടും മൂന്നും നാലും സ്ഥാനത്തുള്ള രാജ്യങ്ങളെക്കാൾ ഒരുപാട് മുന്നിലാണ് ഇന്ത്യ എന്ന് പറയേണ്ടി വരും ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യ കഴിഞ്ഞ വർഷം മാത്രം നടത്തിയത് എട്ട് ദശാംശം ഒൻപത് അഞ്ച് കോടി ഇടപാടുകളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ് ഇന്ത്യയുടെ ഡിജിറ്റൽ ഇടപാടിന് കുതിപ്പേകിയത വൈകാതെ നോട്ടുകൾ ഉപയോഗിച്ചുള്ള ഇടപാടിനെ ഡിജിറ്റൽ ഇടപാടുകൾ മറികടക്കണമെന്നതാണ് മോദി ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് ഇന്ത്യ ഒന്നാമതാണ് എന്ന് നമ്മൾ പറഞ്ഞു എൺപത്തി ഒൻപത് പോയിന്റ് അഞ്ച് മില്യൺ സാമ്പത്തിക ഇടപാടാണ് ഇന്ത്യയിൽ നടന്നത് കഴിഞ്ഞ വർഷം അതായത് എട്ട് ദശാംശം ഒൻപത് അഞ്ച് കോടി ഇടപാടുകൾ രണ്ടാം സ്ഥാനത്ത് ബ്രസീലാണ് ബ്രസീലിലാകട്ടെ ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് മില്യൺ അതായത് രണ്ട് ദശാംശം ഒൻപത് കോടി ഇടപാടുകളാണ് ഈ കാലയളവിൽ ബ്രസീലിൽ നടന്നതാണ് ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയെക്കാൾ വളരെ പിന്നിലാണ് രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീല് മൂന്നാം സ്ഥാനത്താണ് ചൈന ഓർക്കുക ഇന്ത്യയെക്കാൾ ഒരുപാട് മുമ്പ് തന്നെ ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറിയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന പക്ഷെ ഇപ്പോഴും ചൈനയിൽ കഴിഞ്ഞ വർഷം നടന്നത് പതിനേഴ് ദശാംശം ആറ് മില്യൺ ഇടപാടുകൾ മാത്രമാണ് അതായത് ഒന്നേ ദശാംശം ഏഴ് ആറ് കോടി ഇടപാടുകൾ അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് തായ്ലൻഡും അഞ്ചാം സ്ഥാനത്ത് സൗത്ത് കൊറിയയുമാണ് ലോകത്തെ സാമ്പത്തിക ശക്തികൾ അതുപോലെ തന്നെ ഇന്ത്യയെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യു എസ് അടക്കമുള്ള രാജ്യങ്ങളെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഡിജിറ്റൽ ഇടപാടിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ രാജ്യമായിട്ട് മാറുന്നത് അതും രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ സ്ഥാനത്തുള്ള രാജ്യങ്ങളെക്കാൾ ബഹുദൂരം മുന്നിൽ ഒരുപക്ഷെ മൂന്നോ നാലോ ഇരട്ടി മുന്നിലാണ് ഡിജിറ്റൽ ഇടപാടുകളുടെ കാര്യത്തിൽ ഇന്ത്യ അതായത് നമ്മുടെ രാജ്യം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ലക്ഷ്യമിട്ടതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഡിജിറ്റൽ ഇന്ത്യ ആയിട്ട് നമ്മൾ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഉത്തേജനമേകുമെന്ന കാര്യത്തിൽ തർക്കമില്ല